എന്ത് കണ്ണാടി വെച്ചേക്കുന്നത്? ഊരണോ? വേണ്ട വേണ്ട ഞാൻ കൊച്ചിങ്ങനെ കിം കാർഡാഷ്യൻ നോക്കാറുണ്ട്. ഹായ്, അതിൽ കിം കാർഡ് കണ്ണട വേണ്ട വേണ്ട. ഞാൻ അയ്യേ അയ്യേ എന്തിനൊക്കെ പറയുന്നത്? രാത് പറയില്ല, ഒന്നും പറയോ, ഒന്നും പറ ഒന്നും പറയല്ലോ, ഒന്നും പറയല്ല. ഞാനൊരു കാര്യം പറയാം, പുതിയനേക്ക് പുതിയ തന്നെയായപ്പോ എന്തിനാണ് കിം കർദാഷ്യനെ വേണ്ട ആവശ്യം? പുതിന 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 തന്നെ ഒരു ബ്രാൻഡ് ആവണം, മനസ്സിലായോ? അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി ഇതാവേണ്ട ആവശ്യമില്ല. ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പുതിനയുടെ ബോഡി ഇഷ്ടം. അങ്ങനെയല്ല, പുതിനയാണ് എനിക്ക് ഇഷ്ടം മൊത്തത്തില്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മള് നമ്മളെ നമ്മളെ ആൾക്കാരെ ഫോളോ ചെയ്യണം, അല്ലാതെ നമ്മള് വേറുള്ളവരെ ഫോളോ ചെയ്യണം, മനസ്സിലായില്ലേ? എന്നാലേ ഒരു രസമുള്ളു. മഞ്ഞ വെട്ടാതെ, മഞ്ഞ വെട്ടാതെ, മാറ്റട്ടെ. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, അത് നോക്കിട്ട് സെറ്റ് ആക്കാം. ഞാൻ ഇപ്പൊ നോക്കട്ടെ, എവിടെ ഇരിക്കണേ? ഇത് മറ്റേ ഇത്ര ഇല്ല, അത് ചെയ്തില്ല, ചെയ്തില്ല. ഒരു പ്രശ്നം. വേറുണ്ട്, അത് കൊള്ളത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് സൈക്കിളിൽ എക്സസൈസ് ഇഷ്ടമല്ല, എനിക്ക് സിറ്റപ്പ് ഇതൊക്കെ ഇഷ്ടം. ശരി, ഒരു ടൈമില് നമുക്ക് മൂന്നോട്ടെ ചെയ്യാൻ പറ്റത്തുള്ളു ഇവിടെ. അങ്ങനെ പ്രശ്നമുണ്ട്. റണ്ണിങ് അതായിരിക്കും ഇഷ്ടമല്ല. അതാരും അതില് വേറെയാണ് കൂടണ, മറ്റേ എന്തൊന്ന് വേറെ കുറെ ഇതൊക്കെ ഇല്ലേ, സ്ട്രെങ്ത് അങ്ങനെയൊക്കെ ഇടിക്കണതിന്റെ സ്ട്രെങ്ത് അതൊക്കെയാണ് കൂടണം. ഓ, ഈ റണ്ണിങ്ങിലാണ് ഇതെങ്ങനെ ഇതെങ്ങനെ നമ്മളിപ്പോ കൂടിയെന്ന് വെച്ചാല് ബാർ നോക്കുന്ന ഇങ്ങനെ ബാർ നോക്കണം. മറ്റേ നമ്മുടെ എസ്കേപ്പ് അടിക്കണം, എസ്കേപ്പ്. എന്നിട്ട് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അകത്ത് സ്കിൽസ് എന്നും പറഞ്ഞൊരു ഇതുണ്ട്. ഒരു കാര്യം, കുറച്ച് പുഷപ്പ് എടുക്കാം. മറ്റേ കയ്യിൽ ഈ വെയിറ്റ് എടുക്കുന്ന സാധനം ഉണ്ട്, ഇത് ഇത് സ്റ്റാമിന ഒക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ പിന്നെ സ്റ്റാമിന ഇല്ലെങ്കിൽ പിന്നെ ഈ സിറ്റിയിൽ ഞാനൊരു ഗ്യാങ്ങിന്റെ കോഹ്ലി ഡ്രായിട്ട് ഇങ്ങനെ നടക്കൂ. പിന്നെ വെറുതെ ആണ് എന്നെ കോഹ്ലി ഡ്രാക്ക് വെച്ചേക്കുന്നത്. കുറച്ച് റിയലിസ്റ്റിക് ആക്കിട്ട് ഇപ്പൊ നിർത്താം പിന്നെ. ഏ, നീ ചിരിച്ചെന്ത്? ഇതൊക്കെ ഞാൻ ചെയ്യുന്നേ, എപ്പോഴും ചെയ്യുന്നേ. എന്താ തളർന്നുപോയ, തളർന്നുപോയ, ഭയങ്കര മോശം. തളർന്നു ഞാൻ, തളർന്നുപോയി ഞാനെ. ഒട്ടും ഒട്ടും എന്ത് എന്തോ സംഭവം. എന്തോ ഞാൻ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇന്നാണ് ഞാൻ തരാൻ നിന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ ഇപ്പൊ തരാൻ തന്നെ ഈ ഒരു ഗണ്ണിന്റെ ആ ഒരു ഇതുള്ളോട്ടെ. അപ്പൊ അത് അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കത് സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെന്നുണ്ട്, മനസ്സിലായില്ലേ? ഫുള്ളായിട്ട് ആ നാളെ നാളെ നാളെ. അപ്പൊ പുതിന കാണോ? ഓക്കെ, അപ്പൊ നാളെ തരണം കേട്ടോ. കുടിക്കാൻ വേണോ? കുടിക്കാനല്ലേ? ഐഡിയ പറയേ.
ഇത് വേണമെങ്കിൽ പറഞ്ഞു വെച്ചോ, ഇത് കൂടി കുടിച്ചോ. ചിലപ്പോ മറ്റൊന്ന് മാത്രം കുടിച്ചു കഴിഞ്ഞാൽ അതിന് പ്രശ്നമാകും. വേണ്ടാത്ത ഇത്ര ശബ്ദ ചേരാ. നടക്കാൻ പറ്റത്തില്ല എനിക്ക്, എന്നെ പിടിക്കോ. അയ്യോ കൊത്തയായിട്ട് എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളു. സ്ട്രോങ് ആയിട്ടുള്ള ഗേൾസ് നിലയിലും ഞാൻ ഇഷ്ടപ്പെടുത്തു. ഓക്കെ ഓക്കെ, മതി 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 മതി, കുഴപ്പമില്ല. അത്ര എടുത്തല്ലേ ഇത്, പ്രായം നടക്കാൻ പറ്റത്തില്ലടാ. ഇത് വേണ്ട. എന്തരുത്, ടിവിട്ടുകൂടി കേറാൻ പോണോ എന്റെ കൂടി? ഇനി മേലാൽ നമ്മള് ഈ ഒരു ചലഞ്ച് നടത്തരുത്. എന്റെ ആവശ്യമില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ പറയുക തരത്തില്ലായിരുന്നു. അതെങ്ങനെയാ, എങ്ങനെയാ അത് ചലഞ്ച് വരുന്നത്? എന്തായാലും വെള്ളമടിച്ച കാര്യങ്ങൾ പറയണ്ടിരിക്കും. പുതിയനക്ക് ഇപ്പൊ എന്റെ അടുത്തൊരു സ്നേഹമില്ലേ പഴയ പോലെ, വന്നതിന്റെ അത് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പുതിയ എന്റെ അടുത്ത് ഇപ്പൊ ഇഷ്ടമാണോ എന്ന് പോലും ചോദിക്കുന്നില്ല. അന്ന് എന്റെ അടുത്ത് ചോദിച്ച്, ഇപ്പൊ ചോദിക്കുന്നില്ല. ഇടക്കിടക്ക് എന്റെ അടുത്ത് ചോദിച്ചോളൂ, ഇഷ്ടമാണോ അറിയാത്തോണ്ടാണോ ചോദിക്കാത്ത? അത് ശരിയാണ്, അത് ശരിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വേറൊരു പയ്യൻ വന്ന് പുതിയനോട് ഇഷ്ടമാണെന്ന് പറയാണ്, പുതിയ എന്ത് പറയും? അല്ല എനിക്ക് ബാക്കി എനിക്ക് പറയാനുള്ള ഞാൻ നാളെ പറയുള്ളു, ഇന്ന് പറയൂല. എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാം. നാളെ ഞാൻ പറഞ്ഞില്ല, ഒരു സർപ്രൈസ് ഉണ്ടാവും. അത് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയാം, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ.